ഏകദേശം 30 കൊല്ലത്തിലധികമായി പ്രസംഗ പീഠത്തിൽ നിൽക്കുന്നു ഞാൻ. ഇന്ന് വരെ എന്റെ പ്രസംഗത്തിൽ പടച്ചറപ്പിന്റെ തോഫീഖ് കൊണ്ട് ഒരു സമുദായ സഹോദര സമുദായക്കാരൻ ഒരു വെറുപ്പ് ഉണ്ടാക്കിയിട്ടില്ല, ഒരു വെറുപ്പ് ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ സമാധാനമേ പ്രസംഗിച്ചിട്ടുള്ളൂ. നമ്മൾ ഇന്നും അതേ ചെയ്യും. ഇന്ത്യയുടെ നിയമം നമ്മൾ ലംഘിച്ചിട്ടില്ല. അതിന്റെ മാതൃക എന്താ? ഞങ്ങളൊക്കെ പ്രസംഗിച്ച് തുടങ്ങുമ്പോ ശംസുൽ ഉലമ നമ്മുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ഒറ്റക്കിരുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു രാജ്യമാണ്, ഇവിടെ ഹിന്ദുക്കളുണ്ട്, ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഇവിടെ ബുദ്ധന്മാരും ജൈനന്മാരും മതമില്ലാത്തവരുണ്ട്, ഇതെല്ലാവരുടെയും രാജ്യമാണ്. നിങ്ങൾ ഇസ്ലാമിനെ പ്രസംഗിക്കുമ്പോ മറ്റൊരു മതസ്ഥന് വേദന ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും പറഞ്ഞു പോകാൻ പാടില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാൻ നമ്മുടെ മനസ്സിലുണ്ടപ്പെടും. നമുക്ക് ആ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കുറ്റം പറയാൻ നാക്ക് പൊങ്ങൂല. അതുകൊണ്ടാണ് മാന്യമായ ഭാഷയിൽ മാത്രം പറയുന്നത്. ഒരു മനുഷ്യനും വെറുപ്പിക്കാൻ പാടില്ല. വെറുപ്പ് പെട്ടെന്ന് വിലക്ക് വാങ്ങാൻ പറ്റും, പക്ഷേ സൗഹൃദം നമ്മൾ പതിച്ചു കൊടുത്താലും ചിലപ്പോൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഏകദേശം 30 കൊല്ലത്തിലധികമായി പ്രസംഗ പീഠത്തിൽ നിൽക്കുന്നു ഞാൻ. ഇന്ന് വരെ എന്റെ പ്രസംഗത്തിൽ പടച്ചറപ്പിന്റെ